ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ കുറേ പേർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലേ, ഇന്ന് എന്താ ട്യൂഷൻ, ഇത് വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. നല്ല തിരക്കായിരുന്നു, റമദാന് വർക്ക് എല്ലാം ആയിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്കുള്ള വീഡിയോ തന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് വന്നിട്ട് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാനൊന്ന് ഒരു ഫയൽ എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്തിരിക്കുകയാണ് എല്ലാ ഡീറ്റെയിൽസും. എന്നിട്ട് നിങ്ങൾക്ക് ട്യൂഷനെ കുറിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ പേർ ഇവിടുത്തെ പുതിയ റൂളുകളൊക്കെ നോക്കിയിട്ട് ഇഖാമ വേണം, മറ്റിസ്റ്റർ ഡിഗ്രി വേണം എന്നൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ കുറേ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു ഡിഗ്രി അറ്റസ്റ്റ് ചെയ്യുക, ഇഖാമ കിട്ടിയാൽ പെട്ടെന്ന് ജോലി കിട്ടും, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ജോലി കിട്ടും, സാലറി കുറച്ച് കുറവുണ്ടാവും എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിലർക്ക് കുട്ടികൾ ചെറുതായിരിക്കും അല്ലേ, നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ മക്കൾ ചെറുതാവുമ്പോൾ മക്കളെ വിട്ടിട്ട് ജോബിന് പോകാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാം. അങ്ങനെയുള്ളവരൊക്കെ ജോലിക്ക് പോവാതെ ട്യൂഷൻ എടുത്തിട്ട് അവർക്ക് ജോലിക്ക് പോയി സാലറി കിട്ടുന്നവരെക്കാളും ക്യാഷ് ഉണ്ടാക്കുന്ന കുറേ പേരെനിക്കറിയാം. കാരണം മറ്റൊന്നുമല്ല, ഒന്നുകിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ ഉണ്ടാകും, അതുപോലെ മക്കൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് വീട്ടിലുണ്ടാവില്ല, അങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടൊരു ജോലി വേണ്ട, ചെറിയ മക്കളാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫാമിലി തന്നെയാണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ ക്വാളിഫൈഡ് ഒക്കെയാണ്, ജോലി കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം നിങ്ങൾ ആരും വേണ്ട. നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാവരോടും ഞാനൊരു അഡ്വൈസ് പോലെ പറയാണ്, ഫാമിലി ഈസ് ദ ഫസ്റ്റ് പ്രിഫറൻസ്. ഫാമിലി കഴിഞ്ഞിട്ട് മതി നമുക്ക് ജോബ്. അതുപോലെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ധൃതിപ്പെടേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് കിട്ടാതിരിക്കൂല. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത്. കാരണം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങളുടെ കുറേ പേരുടെ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല, ബി എഡും മാസ്റ്റർ ഡിഗ്രിയൊക്കെ ഉള്ള എത്ര പേരെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും, ഒരറ്റസ്റ്റേഷന്, പിന്നെ നമ്മുടെ ടൈമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ എല്ലാവർക്കും ജോലി കിട്ടും. ഇനി അതില്ലാതെ നമുക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ, ഇത്രയും പഠിച്ചില്ല എന്നുള്ള തോന്നലുണ്ടാവില്ലേ. അതുപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുറച്ചും കൂടെ ക്യാഷ് എക്സ്ട്രാ ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് അല്ലേ ഗൾഫ് നാടുകളിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്ക് ഇവിടെ നിന്നിട്ടും എടുക്കാം, അതുപോലെ നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ടും എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഗൾഫ് നാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി ക്യാഷൊക്കെ ആയിട്ട് നല്ല എക്സ്പേർട്ട് ടീച്ചേഴ്സ് നാട്ടിൽ നിന്ന് ട്യൂഷൻ കൊടുക്കുമ്പോൾ ഇവരവരെ പ്രിഫർ ചെയ്യും. അതുപോലെ വിസിറ്റിങ്ങിലൊക്കെ പോയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ ക്ലാസ് കൊടുത്ത് ഒരു മാസമൊക്കെ പഠിപ്പിച്ച കുട്ടികളെ പിന്നെ നാട്ടിൽ പോയാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ പകുതി ഫീസ് വാങ്ങിയാലും നാട്ടിൽ പോയാൽ നമുക്ക് വേറെ ചിലവുകളൊന്നും ഇല്ലല്ലോ. 50 റിയാലാണെങ്കിൽ പോലും നമുക്ക് നാട്ടിലെ 1000 രൂപയായി ഒരു ക്ലാസ്സിന് അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടോണ്ട. പക്ഷേ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായിരിക്കും, നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളതും കൂടെ കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരുപാട് എഡിറ്റിങ്ങിനൊന്നും നിന്നിട്ടില്ല, കാരണം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. കുറേ എഡിറ്റിങ്ങും ഭയങ്കര അനിമേഷനും അതിനൊന്നും നിന്നിട്ടില്ല, പെട്ടെന്നൊരു റെക്കോർഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ട്യൂഷൻ എടുക്കുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ. ഗൾഫിൽ മെയിൻലി നമുക്കുള്ള സ്കൂളുകൾ എന്ന് പറയുമ്പോൾ CBSEയും അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളുമാണ് നമുക്കുള്ളത് അല്ലേ. CBSE അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളാണ്. ഇതിൽ CBSE സ്കൂളിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. CBSE സ്കൂളിൽ നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത്. അധികം പാരൻസും വിടുന്നത് ഇംഗ്ലീഷ്, മാത്ത്, സയൻസ്, ഹിന്ദി അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ പറയും അവർ, ഓൾ സബ്ജക്റ്റ്. അവർ കൊടുക്കുന്ന ഫീസ് എത്രയാണ്, മാസത്തിൽ 200 റിയാല് മുതൽ 300 റിയാല് വരെ കൊടുക്കും.
ഒരു മാസത്തിൽ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ എത്ര ക്ലാസ് ആണെന്നറിയോ? വീക്കിലി മൂന്ന് ക്ലാസ്. വീക്കിലി മൂന്ന് ക്ലാസ് ആണ് ഉണ്ടാവുക. അല്ലാതെ ഡെയിലി ട്യൂഷൻ എടുക്കൂല. വീക്കിലി മൂന്ന് ക്ലാസ്. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ 2 മണിക്കൂറൊക്കെയാണ്, 2, 2.5 മണിക്കൂറൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ചിലപ്പോൾ 4, 5, 6 കുട്ടികൾ ഒന്നിച്ചില്ല, ചിലത് 2-ാം ക്ലാസ് പഠിക്കുന്നുണ്ടാവും, 3-ൽ പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതിലും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മലയാളി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിരിക്കും. മറ്റ് ഭാഷക്കാരാവുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരിക്കും, നമ്മുടെ മലയാളീസിൻ്റെ ലാംഗ്വേജ് അത് ഇത് എന്നൊക്കെ പറയും. അപ്പോൾ മലയാളി കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനായിരിക്കും ഒന്നും കൂടെ നമുക്ക് സുഖം. ഞാൻ പറയുന്നത് ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇനി അടുത്തത്, ഞാൻ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ് നമുക്കുള്ളത്? 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും. ക്ലാസ് 9-ഉം 10-ഉം. 9-ലും 10-ലും ആയി കഴിഞ്ഞാൽ കുട്ടികൾ എന്തിനാണ് ട്യൂഷന് പോവുക? മെയിൻലി അവർ പോവുക ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസിലെ ഈ സബ്ജക്റ്റിന്, അല്ലെങ്കിൽ സോഷ്യൽ, മാത്ത്, കമ്പ്യൂട്ടർ, ഇതിൽ എക്സ്പേർട്ടായാലും ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് ട്യൂഷന് പോകും. അപ്പോൾ ഇതിൽ ഓഫ്ലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ 150 മുതൽ 200 റിയാൽ വരെയാണ് ഒരു കുട്ടിക്ക് ഒരു മാസത്തെ ട്യൂഷൻ ഫീസ്. അതെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കുട്ടിയല്ല പഠിപ്പിക്കുക, 10 കുട്ടികൾ, 15 കുട്ടികൾ, 30 കുട്ടികളൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നവരെ നമുക്കറിയാം. 30 ഒക്കെ വെച്ച് എടുക്കുന്നവർ 150 റിയാലൊക്കെയാണ് ചാർജ് ചെയ്യുക. 150 വെച്ച് 30 കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ 4,500 റിയാൽ, ഏകദേശം നാട്ടിലെ 90,000 രൂപയായി അല്ലേ. അത്രയും ചാർജ് ചെയ്യുന്നവർ നമുക്കറിയാം. 30, അതുപോലെ എക്സാമൊക്കെ അടുപ്പിച്ചാകുമ്പോൾ 35, 40 ഒക്കെ കുട്ടികൾ ഒന്നിച്ച് എടുക്കുന്നവരെ കുറിച്ച്, ഫിസിക്സ് മാത്തൊക്കെ എടുക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. മലയാളി ടീച്ചേഴ്സിനെ തന്നെ നമുക്കറിയാം കേട്ടോ, അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ 200 റിയാൽ, അപ്പോൾ അതിൽ ചിലപ്പോൾ കുട്ടികൾ കുറച്ച് കുറവായിരിക്കും അങ്ങനെയുള്ളത്. അതും ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. കുട്ടികൾ കൂടുതലാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും, അല്ല കുറവാണെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും ഒരു ദിവസം കൊടുക്കുക. ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് +1 +2. +1 +2 എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇതേ സബ്ജക്റ്റ് തന്നെ അറിയാമല്ലോ, നമ്മൾക്കൊക്കെ അറിയാം CBSEൻ്റെ ഒരു പാറ്റേൺ അല്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, പിന്നെ +1 +2 ആകുമ്പോൾ നമുക്ക് കൊമേഴ്സ് ഉണ്ട്, അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, മാത്ത്, കമ്പ്യൂട്ടർ. ഈ സബ്ജക്റ്റും നമുക്ക് ഇതിലെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളുടെ അടുത്തേക്ക് പോവും. ഫീസ് 200 റിയാൽ മുതൽ 300 റിയാൽ വരെ വാങ്ങുന്നവരുണ്ട്. നല്ലോണം കുട്ടികളുണ്ടെങ്കിൽ 200 ഒക്കെ വാങ്ങുള്ളൂ. അതിൽ 150 വാങ്ങുന്നവരെ ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ അതും കുറേ കുട്ടികളില്ലവർ 150 ഒക്കെ ആക്കും. എന്നാലും അവർക്ക് ഒരു കുട്ടിക്ക് 150 വെച്ച് കിട്ടുമ്പോൾ കുറേ എമൗണ്ട് കിട്ടൂലേ. അല്ല നിങ്ങളൊരു 5, 6 അല്ലെങ്കിൽ 7 കുട്ടികളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്ന അങ്ങനത്തെവരുണ്ട്. ചില പാരൻസ് അങ്ങനത്തെവരടുത്തേക്കാണ് ഇപ്പോൾ വിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെവരാകുമ്പോൾ ഒരു ക്ലാസ്സിനല്ല കേട്ടോ, ഒരു മാസത്തേക്ക് 300 റിയാൽ കൊടുക്കും. അപ്പോൾ എത്രയേക്കാരം? ആഴ്ചയിൽ 3 ദിവസം, പക്ഷേ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ അങ്ങനത്തെവർക്ക് കൊടുക്കുള്ളൂ. 300 റിയാലും ഉണ്ടാകും, പക്ഷേ കുട്ടികളാകെ 5, 6, 10-ന് താഴെ കുട്ടികളുള്ളൂ അവരെടുക്കുക. അങ്ങനെയാണ് ഇതെടുക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഒരു CBSE ട്യൂഷൻ്റെ പാറ്റേൺ. ഇതന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് 10-ഓ 20-ഓ ഒക്കെ കുട്ടികൾ, 20 ഒന്നും ഉണ്ടാവില്ല, 10 ഒക്കെ ഓൺലൈനിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 100 റിയാലിന്, അല്ലെങ്കിൽ നിങ്ങളൊരു 75 റിയാൽ എന്ന് പറഞ്ഞാലും ഒരു കുട്ടിക്ക് 1,500 വെച്ച് കിട്ടുമ്പോൾ 10 കുട്ടികൾക്കാവുമ്പോൾ നിങ്ങൾക്കൊരു 15,000 രൂപ നാട്ടുന്നു അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഇതേ കുട്ടികൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ട്യൂഷൻ്റെ ഫീസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് കുട്ടികളെ ട്യൂഷൻ കുട്ടികളെ നമുക്ക് കിട്ടണ്ടേ, അത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ചെയ്തിട്ട് ലെങ്തി ആക്കുന്നില്ല. ഇനി അടുത്തതാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ. അറിയാലോ ഈ സ്റ്റുഡൻസാണ് കൂടുതൽ നമുക്ക് ഗൾഫിൽ ട്യൂഷൻ എടുക്കുന്നവർ, ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുക. CBSEക്കാരുണ്ട് കേട്ടോ, നന്നായിട്ട് ഗ്രൂപ്പ് ട്യൂഷൻ എടുത്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവർ നമുക്കറിയാം. ഇനി അടുത്തത് ബ്രിട്ടീഷ് അമേരിക്കൻ കരിക്കുളത്തിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ളവർക്ക് ഇതേ സബ്ജക്റ്റിൻ്റെ മെയിൻ ഇംഗ്ലീഷ്, മാത്ത്, സയൻസ് അല്ലെങ്കിൽ മുഴുവൻ സബ്ജക്റ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ പോലെയല്ല, ഇവർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ കുട്ടികളെടുക്കുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് കൂടുതൽ ഫീസും തരുന്നുണ്ട്.
അപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ, ഒന്നോ രണ്ടോ കുട്ടിയൊക്കെയാണ് നമുക്ക് ഒരു സമയത്ത് പഠിപ്പിക്കാൻ പറ്റുക. ചിലപ്പോൾ ഒരേ വീട്ടിലെ സിസ്റ്ററും ബ്രദറ് അല്ലെ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു മാസത്തേക്ക് ചിലർ 500 റിയാല് കൊടുക്കുന്നവരുണ്ട്, 500, 800, 1000 റിയാല് വരെ കൊടുക്കുന്നവരുണ്ട്. അത് ഏത് സബ്ജക്റ്റാണ്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കനുസരിച്ച് നിങ്ങൾക്കത് ചോദിക്കാം. ചില കുട്ടികൾ ഭയങ്കര വീക്ക് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ 1000 തന്നെ തരും പാരൻസ് ആ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ. ഓക്കെ, ആ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതില്ലാതെ സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ 2000 റിയാല് വരെയൊക്കെ ഒരു മാസം കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, പക്ഷെ അത് നമ്മളെ നാട്ടുകാർ, നമ്മൾ കേരളക്കാരങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റ് ആളുകളൊക്കെ പോയി എടുത്തു കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ പോയിട്ട്. അതുപോലെ മെയിൽ ടീച്ചേഴ്സിനും ഫീമെയിൽ ടീച്ചേഴ്സും പോകുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം സെക്യൂർഡാണ്, അങ്ങനെ വീട്ടിൽ പോയിട്ട് എടുക്കുന്നതും. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പക്ഷെ നമ്മൾ പൊതുവെ കേരളീസ് ഫീമെയിൽ ടീച്ചേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മെയിൽ ടീച്ചേഴ്സ് പോയി എടുക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗ്രേഡ് 9 ആൻഡ് 10. 9 ആൻഡ് 10 എന്ന് പറയുമ്പോൾ അതിന് IGCSE എന്നാണ് പറയുന്നത്. നമ്മളുടെ +1 +2 അതേ സിലബസാണ് 9 ആൻഡ് 10 വരുന്നത്. അപ്പോൾ അതിലും ഇതേപോലെ അറിയാലോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പക്ഷേ ബ്രിട്ടീഷ് അമേരിക്കനിൽ നമുക്ക് 9-ലും 10-ലും തന്നെ നമ്മുടെ കൊമേഴ്സ് സ്ട്രീമും തുടങ്ങും. അക്കൗണ്ട്സ്, ബിസിനസ്, ഇക്കോ, മാത്ത്, കമ്പ്യൂട്ടർ, ഇതിലൊക്കെയാണ് 9-ഉം 10-ഉം കുട്ടികൾ വരുന്നത്. 9-ഉം 10-ഉം ഒറ്റ ഇതാണ്, കാരണം നമ്മുടെ CBSEക്ക് 10-ാം ക്ലാസ് പോലെയാണ്. ഇവിടെ 10-ലാണ് എക്സാം ചെയ്തത്, പക്ഷേ അതിൻ്റെ ഒരു ബുക്കാണ് 9-ഉം 10-ഉം. ഓക്കെ, 9-ല് വേറും 10-ല് വേറെയല്ല, 9-ഉം 10-ഉം കൂടി ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ 9-ലാണ് കൂടുതൽ പഠിക്കുക, 10-ൽ കൂടുതൽ പാസ് പേപ്പറാണ് അവർ സോൾവ് ചെയ്യുക, അതാണ് അവരുടെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ആ കുട്ടികൾ ട്യൂഷൻ പോകും. അവരധികം ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പായിട്ടല്ല പോവുക. അവർ ചില കുട്ടികൾ ട്യൂഷൻ പോവില്ല, ഏതെങ്കിലും ഒരു ഭാഗം അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടാവും. ചില ലെസൺ ക്ലിയർ അല്ലെങ്കിൽ ആ ലെസൺ ക്ലിയർ ചെയ്യാൻ, അങ്ങനെ അവർ പെർ ക്ലാസ് ആയിട്ട് ഒരു ക്ലാസ്സൊക്കെ മതിയാവും അവർക്ക്. അപ്പോൾ അതിന് വേണ്ടി അവർ പേ ചെയ്യുക 75 മുതൽ 150 റിയാല് വരെ നമുക്ക് പേ ചെയ്യാം, നമുക്ക് പേ ചെയ്യും അവർ. ആ കുട്ടികളുടെ ഫീസ് 75 മുതൽ 150 റിയാല് വരെയാണ്. അപ്പോൾ അത് എങ്ങനെയുള്ളവരെടുക്കാണ് അവർ പേ ചെയ്യുക? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അധികം പാരൻസും ചോദിക്കും ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല റിസൾട്ടൊക്കെ വരുന്ന സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് 150, ചിലർ 200 റിയാലിന് കൊടുക്കാൻ റെഡി ആയിരിക്കും. കാരണം അവർ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെ നോക്കുക, ആ ഒരു കരിക്കുളം എക്സ്പീരിയൻസ്. കാരണം ഇത് നമ്മുടെ ഇന്ത്യൻ കരിക്കുളം പോലെയല്ല, എൻറ്റയർലി ഡിഫറൻറ്റാണ് പാറ്റേൺ. പക്ഷേ കണ്ടൻറ്റൊക്കെ അത് തന്നെയാണ്, നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പഠിച്ചെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സ്കൂളും എൻ്റെ ഡിഗ്രി, മാസ്റ്ററി എല്ലാം ഞാൻ ചെയ്തത് കേരളത്തിൽ നിന്നാണ്. ഞാൻ ഇങ്ങനെയുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കും സാധ്യമാണെന്ന് മനസ്സിലാവാനാണ് ഞാൻ അതിവിടെ ആഡ് ചെയ്തത് കേട്ടോ. നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, എന്തും നടക്കും. ഓക്കെ, ഇനി അടുത്തത് മന്ത്ലി ട്യൂഷൻ. മന്ത്ലി ട്യൂഷൻ ആകുമ്പോൾ ആഴ്ചയിൽ 3 ദിവസം 1.5 മണിക്കൂർ 500 റിയാല് തരുന്നവരുണ്ട്, 800 റിയാല് തരുന്നവരുണ്ട്. ചിലർക്ക് അധികം, ഞാനൊക്കെ കൊടുത്തിരുന്നത് 2 ഡേയ്സ് ആണ്, 3 ദിവസത്തിന് ചെയ്യേണ്ട. കാരണം നമുക്ക് 2 ദിവസം തന്നെ നല്ല ക്ലാസ്സിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഫീസ് ആണ് കുട്ടികൾക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക്. ചില പാരൻസ് കുട്ടികൾ ട്യൂഷന് വിടുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയ് ജൂണിലാണല്ലോ IGCSE കാംബ്രിഡ്ജിൻ്റെയൊക്കെ എക്സാം വരുന്നത്, അല്ലെങ്കിൽ ഒക്ടോബർ നവംബറിൽ. അപ്പോൾ അതിൻ്റെ 2-3 മാസം മുന്നേ ചില പാരൻസ് വന്നിട്ട് പറയും കംപ്ലീറ്റ് ബുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, കംപ്ലീറ്റ് സിലബസ് ഒന്ന് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടെ അടുത്തേക്കാണ് അവർ വിടുക, വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തേക്കാണ് പാരൻസ് വിടുക. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിന് പേ ചെയ്യേണ്ട ഫീ എന്ന് പറയുന്നത് 2000 മുതൽ 2500 റിയാല് വരെ. എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്, ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ ഒന്നും കൂടെ പറയാണ്. അപ്പോൾ 2000 മുതൽ 2500 റിയാല് വരെ വാങ്ങിയ എക്സ്പീരിയൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ പാസ് പേപ്പർ സോൾവ് ചെയ്ത് കൊടുക്കുന്നില്ല, ഫുൾ സിലബസ്. 9-ലും 10-ലും പഠിക്കുന്ന ഫുൾ സിലബസ് ആണ് പഠിപ്പിച്ച് കൊടുക്കുന്നത്, പാസ് പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫസ്റ്റ് 1000 റിയാല്, പിന്നെ 500, പിന്നെ 500 ഇൻസ്റ്റാൾമെൻറ്റ് പോലെ വാങ്ങാം.
പിന്നെ ആഴ്ചയിൽ ഇത്ര ദിവസത്തെ ക്ലാസ് എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ പറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ അഗ്രി ചെയ്യുന്നത് എന്താണ്, പാരൻസിന് എന്താ വേണ്ടത്, ആ കംപ്ലീറ്റ് പോർഷൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ടെക്സ്റ്റ് ബുക്കും പാസ് പേപ്പറും. ഒരു ലെസണിന് ഒരു പാസ് പേപ്പർ, മിനിമം ഒരു പാസ് പേപ്പർ ഒരു ലെസണിന് ചെയ്യാം. അപ്പോൾ ഒരു ഐ ജി സി എസ് സി അക്കൗണ്ടൻസിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു 20 ലെസൺ ഉണ്ട്. അപ്പോൾ 20 പാസ് പേപ്പർ, ഓരോ ലെസൺ കഴിഞ്ഞാൽ ഒരു പാസ് പേപ്പർ. അതിന് 3000 മുതൽ 3500 റിയാൽ വരെയാണ് പാരൻസിന് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് മിനിമം ചാർജാണ് കേട്ടോ. ഇതിലും കൂടുതൽ വാങ്ങുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് മിനിമം ചാർജ്. നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇതും വാങ്ങാം. ഓൺലൈനിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഇതൊരു 1500 അല്ലെങ്കിൽ 2000 നമുക്ക് പറ്റുന്ന പോലെ. സബ്ജക്റ്റ് എക്സ്പേർട്ടുകളാവണം നിങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാണ്, വെറുതെ എനിക്ക് അക്കൗണ്ടൻസി അറിയാം, എനിക്ക് ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ പാറ്റേൺ CBSE യിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളിത് വീഡിയോ കാണുന്നവർ ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അല്ലാത്തവരോടാണ് ഞാൻ അത് പറയുന്നത്. വെറുതെ എനിക്ക് ഫിസിക്സ് അറിയാം, മാത്ത് അറിയാം എന്ന് പറഞ്ഞിട്ട് പോയാൽ നടക്കൂല. പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമാണ് അവർ ഇങ്ങനെ ഫീ, അവർ മിനിമം ഒരു 2-3-4 ക്ലാസ് നോക്കിയിട്ടാണ് അവർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിനെ നമുക്ക് തരിക. ഈ ടീച്ചർക്ക് ഇത് കഴിയോ, അറിയുന്ന ടീച്ചറാണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് അവർ നോക്കും. ഓക്കെ, അടുത്തതാണ് ഗ്രേഡ് 11 ആൻഡ് 12. 11 ആൻഡ് 12 എന്ന് പറയുമ്പോൾ 11 പറയുന്നതാണ് എസ് ലെവൽ, 12 എ ലെവൽ. 11 ബോർഡ് എക്സാമാണ്, 12 ബോർഡ് എക്സാമാണ്, രണ്ടും കൂടി ഒന്നിച്ച് എ ലെവൽ എന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് എക്സാം എഴുതുക. സബ്ജക്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ സബ്ജക്റ്റും. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ ബയോളജി ആണെങ്കിൽ ബയോളജി, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കോ, മാത്ത്, കമ്പ്യൂട്ടർ, സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആട്ടോ. കുറേ കുട്ടികൾ സ്റ്റാറ്റിസ്റ്റിക്സിന് ട്യൂഷൻ പോകാറുണ്ട്. അതും പെർ ക്ലാസ്. അറിയാലോ ഈ കുട്ടികൾ അങ്ങനെ ട്യൂഷൻ പോകില്ല, അവർ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എക്സാം, ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉള്ളതിൻ്റെ തലേ നിൽക്കൊക്കെ ആണെങ്കിൽ 100 മുതൽ 250 റിയാൽ വരെ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ ക്ലാസ്സിന് കൊടുക്കും. അതില്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, അത് ചില അധിക ആളുകളും 2 ദിവസം 2 മണിക്കൂറാണ് ഇത് കൊടുക്കുന്ന കണ്ടിട്ടുള്ളത്. ചിലർ 1.5 മണിക്കൂർ വെച്ചിട്ട് 3 ദിവസം കൊടുക്കും. 800, 1000 പെർ മന്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. വീഡിയോ ലെങ്തി ആവാതിരിക്കാനാണ് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ഇതും ടെക്സ്റ്റ് ബുക്കായിട്ട് എസ് അല്ലെങ്കിൽ A2 കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് വിത്തൗട്ട് പാസ് പേപ്പർ. പാസ് പേപ്പർ ഇല്ലാതെ 2500 മുതൽ 3000 റിയാൽ. എസ് A2 വിത്ത് പാസ് പേപ്പർ ആണെങ്കിൽ 3500 മുതൽ 4000. ഇതൊക്കെ വാങ്ങിയ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഇനി കംപ്ലീറ്റ് ബുക്ക്, ചിലർ 11 ഉം 12 ഉം ഒന്നിച്ച് എഴുതും. ഇപ്പോൾ മെയ് ജൂണിൽ പരീക്ഷ എഴുതേണ്ട കുട്ടി മെയ് ജൂണിൽ എഴുതാതെ ഒക്ടോബർ നവംബറിൽ 11 ഉം 12 ഉം ഒന്നിച്ച് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക്, അതിനാവുമ്പോൾ 4000 മുതൽ 5000 വരെ. നിങ്ങളൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിരിക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് കരിക്കുളം അറിയണം, എങ്കിൽ മാത്രമുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ 4000 5000 വെച്ചിട്ട് ഇതെടുത്താലും നിങ്ങൾക്കും സമയം കിട്ടുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഈ 5000 റിയാലൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല, അതിലും കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സിലബസ് നോക്കുക, സിലബസ് അറിയുക. പാസ് പേപ്പർ ഇഷ്ടം പോലെ ഗൂഗിളിൽ കിട്ടും, അവൈലബിൾ ആണ്, എത്ര വേണമെങ്കിലും കിട്ടും. അത് നോക്കുക, അതിൻ്റെ കൂടെ തന്നെ പാസ് പേപ്പറിൻ്റെ ആൻസർ കീ ഉണ്ടാവും. അല്ല, ഇത് കാണുന്ന എന്താ ബ്രിട്ടീഷ് കരിക്കുളം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം അല്ലേ, ഇഷ്ടം പോലെ എല്ലാ പേപ്പറും എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയോടെ എല്ലാ വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. വളരെ ഈസിയാണ് കിട്ടാനത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളറിയും, അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കാം. ഓൺലൈനിലും നന്നായിട്ട് കുട്ടികൾ നല്ല എക്സ്പേർട്ട് ടീച്ചേഴ്സിനെ കണ്ടാൽ വരും. അത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നിട്ടും പഠിപ്പിക്കാം. 5000 റിയാൽ എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ ഒരു മാസം 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലേ. ഇനി അടുത്തത് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ. യൂണിവേഴ്സിറ്റി കുട്ടികൾ അധികം വരുന്നത് പെർ പേപ്പറിന് പെർ ക്ലാസ് തന്നെയാണ്. അറിയാലോ 1.5 മുതൽ 2 മണിക്കൂർ വരെ 150 മുതൽ 250 വരെയാണ് ഫീ. അല്ലെങ്കിൽ ചില കുട്ടികൾ വരും, അവർക്ക് PPT സ്ലൈഡുകൾ ഉണ്ടാകും. അപ്പോൾ PPT സ്ലൈഡിന് എത്ര ചാർജ് വരും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ സ്ലൈഡ് നോക്കിയിട്ട് ഈ സ്ലൈഡ്
ഫുള്ള് പഠിപ്പിക്കാൻ ഇപ്പോൾ എത്ര എത്ര ക്ലാസ് എനിക്ക് വേണ്ടി വരും, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് പോലെ തന്നെ കേട്ടോ, നാട്ടിലെ യൂണിവേഴ്സിറ്റീൻ്റെ തന്നെയാണ്. പക്ഷേ നമ്മുടെ എന്താ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പോൾ മലേഷ്യ, UK അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഓൺലൈനിൽ ട്യൂഷൻ ചോദിക്കുമല്ലോ നിങ്ങളോട്. അപ്പോൾ ഈ ഓൺലൈനിൽ ചോദിക്കുന്ന അധികം കുട്ടികൾക്കും ബ്രിട്ടീഷ് കരിക്കുളത്തിൽ അതേ പാറ്റേൺ ആണ് അവരുടെ ബുക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ട്യൂഷനും എടുക്കുക അത്യാവശ്യം, അതുപോലെ ജോബിന് പോവുകയാണെങ്കിലും ബ്രിട്ടീഷ് അമേരിക്കൻ കറിക്കുളം സ്കൂളിൽ നല്ല പേയ്മെൻ്റ് ആണ് അവർ തരിക. സെയിം സബ്ജക്റ്റ് നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്കൂൾ നോക്കല്ലേ നല്ലത്, ബി എഡിൻ്റെ ആവശ്യമല്ല. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ തീർക്കാനാണ് നോക്കിയത്, ഞാൻ ആദ്യം ഒന്ന് റെക്കോർഡ് ചെയ്തു, അപ്പോൾ അതൊരു അരമണിക്കൂറിലും കൂടുതൽ പോയി, അപ്പോൾ അതൊന്ന് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമതും ഞാൻ റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞു, നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ സൈഡ് കാണാല്ലേ, ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടില്ലേ. നൈറ്റ് 12 മണിക്കാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. പിന്നെ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ എന്നാവും നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ അതല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ വാട്സപ്പിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ, അതിൽ ചില ആളുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്, ചിലർക്ക് വീണ്ടും ഞാൻ വീഡിയോസിൻ്റെ ലിങ്കുകൾ തരുന്നുണ്ട്. ചില ആളുകളോട് ഞാൻ മെസ്സേജിന് റിപ്ലൈ എല്ലാവർക്കും ഞാൻ തരാത്തത്, ഇതെല്ലാം ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ പിന്നെ വീണ്ടും നിങ്ങൾ വന്നിട്ട് എനിക്ക് ഇത്രയും പേർക്ക് എനിക്ക് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, കാരണം ഞാൻ ചെയ്ത വീഡിയോ തന്നെ നിങ്ങൾ വീണ്ടും മെസ്സേജ് വിടുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ. വീണ്ടും വീണ്ടും നിങ്ങൾക്കത് പറഞ്ഞ് തരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ പോവാം, ഞാൻ അതും കൂടെ കാണിച്ചിട്ട് വീഡിയോ പോ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് വാച്ച് ബൈ മുനീറ എന്നുള്ള ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നില്ല പ്ലേലിസ്റ്റ്, ഈ പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ടീച്ചിങ് ജോബ് ഇൻ സൗദി, കണ്ടില്ലേ. ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കിയാൽ ഇത് ഫുള്ള് ടീച്ചേഴ്സിനുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ജോബ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ, എന്താണ് അജീർ ലൈസൻസ്, ഇതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളിത് വന്ന് ചോദിക്കുമ്പോൾ അറിയാലോ ബുദ്ധിമുട്ട്. അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതിനേക്കാളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നെങ്കിൽ അവിടെ റിപ്ലൈ തരുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് വായിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു 4-5 പേർക്ക് റിപ്ലൈ തരുന്നതിന് പകരം ഒരാൾക്ക് റിപ്ലൈ ചെയ്താൽ പോരെ, അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറയാം. ഇനി എങ്ങനെയാണ് ട്യൂഷൻ്റെ കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടുക, അതല്ലേ ആ വീഡിയോ ആയിട്ടാണ് അടുത്ത് ഞാൻ വരിക. നാളെ ഞാൻ വീഡിയോ ചെയ്യും എന്ന് ഉറപ്പില്ല, നാളെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 12 മണിയായി, നാളെ ആയി. അപ്പോൾ ഇപ്പോൾ റമദാനും അല്ല വരുന്നത്, ഞാൻ 2-3 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റുകൾ, ഫേസ്ബുക്കിലെ പേജുകൾ കാണിക്കാം, പിന്നെ ട്യൂഷൻ വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ UK അങ്ങനെ പുറത്തുള്ള പുറം നാടുകളിൽ എങ്ങനെ ട്യൂഷൻ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാം, ഓൺലൈൻ ട്യൂഷൻ എങ്ങനെ ചെയ്യാം, എല്ലാം ഞാൻ ചെയ്യാം. കുറച്ച് സമയം നിങ്ങൾ താട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ ബൈ.